നമസ്കാരം ഏവർക്കും ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യതാരമായ മലയാളി താരമായ സി കെ വിനീത് എന്ന് പറയുന്ന താരം ചെന്നൈയിൻ എഫ് സിയിലേക്ക് മാറുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സ്പോർട്സ് വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സി കെ വിനീത് എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ സീസൺ തൊട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള താരം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉള്ള താരമാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് ഗോളുകൾ നേടിയിട്ടുണ്ട് ഇപ്പോൾ ഈ സീസണിൽ മാത്രം അദ്ദേഹം രണ്ട് ഗോളുകൾ മാത്രമാണ് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളൂ പക്ഷേ എങ്കിൽ കൂടി സി കെ വിനീത് എന്ന് പറയുന്ന താരം ഒരു മാജിക്കൽ ടച്ചസ് ഉള്ള താരമാണ് അദ്ദേഹത്തിൻ്റെ ബൂട്ടുകൾ എപ്പോഴാണ് മായാജാലം സൃഷ്ടിക്കുക എന്ന് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല ഓരോ കളി കഴിയുമ്പോഴും ആരാധകർ സി കെ വിനീത് എന്ന് പറയുന്ന താരത്തെ ഒറ്റയ്ക്ക് പേഴ്സണലി കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് ഈ ഒരു സീസണിൽ മുഴുവനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു വരുന്ന ഒരു റൂമർ എന്ന് പറയുന്ന സംഗതിയാണ് ചെന്നൈയിൻ എഫ് സിയിലേക്ക് സി കെ വിനീത് മാറാനായിട്ട് പോകുന്നു ജനുവരി ട്രാൻസ്ഫറിലൂടെ സി കെ വിനീത് ചെന്നൈയിൻ എഫ് സിയിലേക്ക് മാറും എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തുവിടുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തോടെ ഞാൻ ഈ പറയുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം തീർച്ചയായിട്ടും ചിലപ്പോൾ മാറാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷേ ഒരിക്കലും ഇത് ആരും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല പല ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതൊരിക്കലും റൂമറാണ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല കാരണം ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം തീർച്ചയായിട്ടും ടീം വിടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ ഒരു ജനുവരി ട്രാൻസ്ഫറിലൂടെ തന്നെ അദ്ദേഹം മാറാനുള്ള ചാൻസുകളാണ് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അത് അതുമാത്രമല്ല ഇങ്ങനൊരു വിവരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വൈറലായിട്ടും ആരും തന്നെ അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളോ അതോ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമോ ആരും തന്നെ ഇതിനോട് പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ ഇതൊരു തെറ്റായ വിവരമാണ് എന്ന് പ്രതികരിക്കുന്നില്ല ഇതിനു മുമ്പ് ഇതുപോലുള്ള റൂമേഴ്സുകൾ വന്നപ്പോൾ താരങ്ങളും ടീമും ഒക്കെ പ്രതികരിച്ചതാണ് ഇത് തെറ്റാണ് വിവരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടും ജിങ്കൻ ആണെങ്കിലും സി കെ വിനീത് ആണെങ്കിലും ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ ഇതൊരു തെറ്റാണ് തെറ്റാണെന്നുള്ള വിവരത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ആരും ഇതിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതുകൊണ്ട് തന്നെ ഇവർ തീർച്ചയായിട്ടും മറ്റു ടീമുകളിലേക്ക് മാറുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ജനുവരി ട്രാൻസ്ഫറിലൂടെ തന്നെ ഇവർ മാറാനുള്ള ചാൻസുകളാണ് വരുന്നത് പിന്നെ സന്ദേശ് ജിങ്കൻ എന്ന് പറയുന്ന താരത്തോട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു സന്ദേശ് ജിങ്കൻ്റെ കാര്യം എ ടി കെയിലേക്കാണ് അദ്ദേഹം മാറാനുള്ള ചാൻസ് കൂടുതൽ എന്ന് പറയുന്നു ഈ ജനുവരി ട്രാൻസ്ഫറിൽ അദ്ദേഹത്തെ വാങ്ങാൻ ഇപ്പോൾ എഫ് സി ഗോവയും തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ടീമുകളാണ് സന്ദേശ് ജിങ്കൻ എന്ന് പറയുന്ന ഈ ഒരു താരത്തെ പർച്ചേസ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളൊരു വിവരം കൂടെ നമുക്ക് വരുന്നു പക്ഷേ ഇതിൽ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നല്ല രീതിയിലുള്ള പോസിറ്റീവ് കമൻസ് വന്നത് സന്ദേശ് ജിങ്കൻ എന്ന് പറയുന്ന താരം ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകരുത് എന്നാണ് ഓരോ ആരാധകരും ഇല്ലേ കമൻറ്റ് കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും എത്രത്തോളം കമൻ്റുകൾ വന്നിട്ടുണ്ടോ ആ ഫുൾ കമൻറ്റിലും സന്ദേശ് ജിങ്കൻ എന്ന് പറയുന്ന താരത്തെ ആവശ്യമാണ് ടീമിൽ നിലനിർത്തണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പക്ഷേ പുതിയ താരങ്ങൾ വരട്ടെ അവസരങ്ങൾ ലഭിക്കട്ടെ എന്നുള്ള നിലപാടിലാണ് മാനേജ്മെൻറ്റ് നീങ്ങുന്നത് അപ്പോൾ കണ്ടുതന്നെ അറിയണം ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പക്ഷേ സന്ദേശ് ജിങ്കൻ അദ്ദേഹത്തിന് ഇവിടെ ഇനി സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ലെവലിൽ തന്നെയാണ് സന്ദേശ് ജിങ്കനും നിലപാട് ഉറപ്പിച്ചിരിക്കുന്നത് കാരണം ഒരു മോശം പ്രകടനത്തെ നല്ല രീതിയിൽ വിമർശിക്കുന്ന ആരാധകരെ കൂട്ടമാണ് നമ്മുടെ മഞ്ഞപ്പാട എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിമർശനം തീർച്ചയായിട്ടും ഒരു ആരാധകന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എങ്കിൽ ടീമിന് എന്തെങ്കിലുമൊക്കെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് സന്ദേശിക്കേണ്ടെന്ന് പറയുന്ന താരത്തിന് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല അദ്ദേഹം ഇനി നമുക്കിവിടെ സർവേ ചെയ്യാൻ സാധിക്കില്ല മറ്റൊരു ടീമിലേക്ക് സ്വിച്ച് ചെയ്ത് ഒരു പുതിയ കളി ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി അദ്ദേഹം മാറുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ സി കെ വിനീത് ചെന്നൈയിലേക്ക് പോകും എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഒരുപാട് റൂമേഴ്സുകൾ ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു ജർമ്മൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒക്കെ ഒരു റൂമറും അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ലാതെ അനാഥമായി കിടക്കുന്ന കുറേ ന്യൂസുകളാണ് അപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള എന്ത് കൺഫർമേഷൻ വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സ്റ്റേ ടു ഡോൺ സ്ക്ലാഷ് ആൻഡ് സബ്സ്ക്രൈബ് ഡോൺ സ്ക്ലാഷ് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസമായി മറ്റോരുമായി കണ്ടുമ്പോഴത്തോക്കും